മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പ് അടുത്ത് വരുന്നതിനിടെ മഹാവികാസ് അഗാഡിയിലെ പ്രശ്നങ്ങൾ അവസാനിക്കുന്നില്ല. സമാജ്വാദി പാർട്ടി സീറ്റ് വിഭജനത്തിന്റെ കാര്യത്തിൽ നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ്. SPML അബു അസീം അസ്മി MVA സഖ്യത്തിന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയുമാണ്. 25 സീറ്റിൽ സ്ഥാനാർത്ഥികളെ നിർത്തുമെന്നാണ് മുന്നറിയിപ്പ്. 5 സീറ്റുകൾ SPക്ക് നൽകണമെന്നാണ് അസ്മി ആവശ്യപ്പെട്ടിരിക്കുന്നത്. നേരത്തെ തന്നെ ചില മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ സമാജ്വാദി പാർട്ടി പ്രഖ്യാപിച്ചിരുന്നു. SPയോട് ചോദിക്കാതെ MVA സഖ്യം സീറ്റ് പ്രഖ്യാപനങ്ങൾ നടത്തുന്നുവെന്ന് അസ്മി ആരോപിക്കുകയും ചെയ്തിരുന്നു. മഹാവികാസ് അഗാഡിയുടെ ഭാഗമാണ് സമാജ്വാദി പാർട്ടി. എന്നാൽ കോൺഗ്രസ്, ശിവസേന, ഉദ്ധവ് താക്കറെ വിഭാഗം, ശരത് പവാറിന്റെ NCP എന്നിവർ സീറ്റ് വിഭജനം പൂർത്തിയാക്കിയിട്ടില്ല. 270 സീറ്റുകളിൽ വരെ തീരുമാനമായിട്ടുണ്ട് എന്നാണ് MVA സഖ്യം പറയുന്നത്. ബാക്കിയുള്ള 18 സീറ്റുകളിൽ തർക്കം നിലനിൽക്കുന്നുമുണ്ട്. കോൺഗ്രസും ശിവസേനയും തമ്മിലാണ് രൂക്ഷമായ തർക്കമുള്ളത്. കോൺഗ്രസിന് കൂടുതൽ സീറ്റുകൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിട്ടു നൽകിയെന്നും പകരം കോൺഗ്രസ് ഇപ്പോൾ ശിവസേന UBT കൂടുതൽ സീറ്റുകൾ നൽകി സഹായിക്കണമെന്നുമാണ് സഞ്ജയ് റാവത്ത് ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്നാൽ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായ നാനാ പടോല ഇതിന് തയ്യാറുമല്ല. നേരത്തെ പടോല സീറ്റ് വിഭജന ചർച്ചകൾ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നുവെന്നും കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം ഇടപെടണമെന്നും റാവത്ത് ആവശ്യപ്പെട്ടിരുന്നു. സഞ്ജയ് റാവത്ത് തർക്കം രൂക്ഷമായതോടെ യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയതായി റിപ്പോർട്ടുകളുമുണ്ടായിരുന്നു. എന്നാൽ അതേസമയം തന്നെ MVAയിലെ സീറ്റ് വിഭജനം നീളുന്നതിൽ SP കടുത്ത അതൃപ്തിയിലുമാണ്. നേരത്തെ അസ്മിയുടെ സ്ഥാനാർത്ഥിത്വം പാർട്ടി പ്രഖ്യാപിച്ചതുമാണ്. മാൻകുർത്തി ശിവാജി നഗർ മണ്ഡലത്തിൽ നിന്നാണ് അദ്ദേഹം മത്സരിക്കുന്നത്. അസ്മി സീറ്റ് വിഭജനം നീളുന്നതിൽ പരാതിപ്പെട്ടിരുന്നു. ശരത് പവാറിനെ നേരിട്ട് കാണുകയും ചെയ്തതാണ്. പവാർ ശിവസേന കോൺഗ്രസ് തർക്കം പരിഹരിക്കാനായി മധ്യസ്ഥം വഹിക്കുന്നുമുണ്ട്. പവാറുമായുള്ള യോഗത്തിന് ശേഷമാണ് അസ്മി മാധ്യമങ്ങളെ കണ്ടത്. തുടർന്നാണ് MVAക്ക് അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയത്. ശനിയാഴ്ച ഉച്ചയ്ക്കുള്ളിൽ തന്നെ 5 സീറ്റ് എന്ന തങ്ങളുടെ ആവശ്യത്തെ അംഗീകരിക്കണമെന്നും 2 സീറ്റിൽ തങ്ങൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നുമാണ് അവർ പറഞ്ഞത്. ഭീവണ്ടി ഈസ്റ്റ്, മാൻകുർഗ് എന്നിവിടങ്ങളിൽ തങ്ങൾക്ക് സീറ്റിൽ MLA മാരുണ്ട്. ഭീവണ്ടി വെസ്റ്റ്, മലേഗാവ്, ദൂലെ എന്നീ സീറ്റുകൾ തങ്ങൾക്ക് ആവശ്യമാണെന്നും അസ്മി പറഞ്ഞിരുന്നു. ഈ തീരുമാനം നാളേക്കുള്ളിൽ അംഗീകരിച്ചില്ല എങ്കിൽ 25 സീറ്റിൽ SP സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. മുസ്ലിം വോട്ടുകൾ ഭിന്നിച്ചു പോകുന്നതിനും അസ്മി മുന്നറിയിപ്പ് നൽകി. ന്യൂനപക്ഷങ്ങൾക്ക് പ്രാതിനിധ്യം നൽകിയില്ല എങ്കിൽ അവർ മത്സരിക്കും. അതോടെ മറ്റൊരു ഹരിയാന മഹാരാഷ്ട്ര ട്രയൽ ഉണ്ടാകുമെന്നും അസ്മി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എന്നാൽ അതേസമയം തന്നെ മഹാരാഷ്ട്രയെ മാറ്റി നിർത്തിക്കൊണ്ട് ഉത്തർപ്രദേശിലെ ഉപതെരഞ്ഞെടുപ്പാണെങ്കിലും ഹരിയാനയിലെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെയും ഫലവും പരിശോധിക്കുകയാണെങ്കിൽ കോൺഗ്രസിന് വലിയ പ്രഘാതം തന്നെയാണ് ഏറ്റിരിക്കുന്നതെന്ന് കാണാൻ സാധിക്കും. ഹരിയാനയിലാണെങ്കിൽ കോൺഗ്രസിന്റെ അമിത ആത്മവിശ്വാസം മൂലം തന്നെ കോൺഗ്രസിന് സീറ്റുകളെല്ലാം തന്നെ നഷ്ടമായിട്ടുണ്ട്. പ്രതീക്ഷിച്ചത്ര വിജയം കൊയ്യാനും സാധിച്ചിട്ടില്ല. അതായത് കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറെ അനുകൂല സാഹചര്യമായിരുന്നിട്ട് പോലും അവസരം മുതലെടുക്കാനായിട്ട് കോൺഗ്രസിന് സാധിച്ചിട്ടില്ല. അവിടെയും ഇതേ സീറ്റ് തർക്കം തന്നെയായിരുന്നു പ്രശ്നമുണ്ടായിരുന്നത്. അവിടെ ആം ആദ്മി പാർട്ടിയുമായുള്ള സീക്ക് തർക്കത്തിലായിരുന്നു ഇത്തരത്തിലുള്ള വലിയ പ്രശ്നങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നത്. അവിടെയും സഖ്യത്തിലേക്കുള്ള വിള്ളലിലേക്ക് കാര്യങ്ങൾ നയിച്ചിട്ടുണ്ട്. ഇനി അതേസമയം തന്നെ ഉത്തർപ്രദേശിലെ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുകയാണെങ്കിൽ അവിടെയും കോൺഗ്രസിന്റെ ആവശ്യവും കോൺഗ്രസിന്റെ തർക്കവും സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ്. SPയുമായി ഒരു സഖ്യത്തിന് കോൺഗ്രസ് തയ്യാറാവുകയും കോൺഗ്രസ് ആവശ്യപ്പെട്ട സീറ്റുകൾ നൽകാൻ SP തയ്യാറാവുകയും ചെയ്യുന്നതാണ് ഉത്തർപ്രദേശിലെ സ്ഥിതി. മാത്രമല്ല അതുകൊണ്ട് തന്നെ കോൺഗ്രസ് മത്സരിക്കുന്നില്ല എന്ന തീരുമാനമെടുക്കുന്നു. എല്ലാ സീറ്റുകളിലും SP തന്നെ മത്സരിക്കുന്ന സാഹചര്യവും ഉണ്ടാകുന്നു. ഇത് യഥാർത്ഥത്തിൽ കോൺഗ്രസിന് വലിയ തിരിച്ചടി തന്നെയാണ് ഉണ്ടാവുക. ഇനി ഈ 3 ഉപതെരഞ്ഞെടുപ്പുകളെയും മാറ്റി നിർത്തിക്കൊണ്ട് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം പരിശോധിക്കുകയാണെങ്കിൽ ദേശീയ തലത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് ശക്തിയാർജിക്കേണ്ട സമയം കടന്നുപോയിരിക്കുകയാണ്. ഇനി വരാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പുകളും നിയമസഭാ തെരഞ്ഞെടുപ്പുകളും തന്നെയാണ് കോൺഗ്രസിന്റെ ഭാവി പോലും നിശ്ചയിക്കുന്നത്. എത്രയും നിസ്സാരമായ വിജയമാണെങ്കിൽ പോലും കോൺഗ്രസിനെ സംബന്ധിച്ച് അത് വലിയ നേട്ടം തന്നെയാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസിന് തങ്ങളുടെ സ്ഥാനം ഊട്ടിയുറപ്പിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ മഹാരാഷ്ട്രയെ സംബന്ധിച്ചാണെങ്കിലും കോൺഗ്രസിന് തങ്ങളുടെ നിലപാട് വ്യക്തമാക്കേണ്ടതുകൊണ്ട് തങ്ങളുടെ നിലനിൽപ്പ് പോലും പ്രശ്നത്തിൽ തന്നെയാണ്. ഇനി അതേസമയം തന്നെ മഹാരാഷ്ട്രയിൽ BJP വെല്ലുവിളിയായി നിൽക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം കുടുംബവാഴ്ചയാണ്. ഈ കുടുംബവാഴ്ചയെ സംബന്ധിച്ച് BJP വലിയ തരത്തിലുള്ള പൊട്ടിത്തെറികളും ഉണ്ടായിരുന്നു. കൃത്യമായി അവസരം മുതലെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിച്ചു കഴിഞ്ഞാൽ മറ്റൊരു ഹരിയാന ആവർത്തിക്കാതെ മഹാരാഷ്ട്രയെ കൂടെ നിർത്താനായി കോൺഗ്രസിനോ അഥവാ സഖ്യത്തിനോ സാധിക്കും.